അത്തിമരത്തിൽ നിന്ന് ഈ പാഠം പഠിക്കുക. അതിന്റെ ചില്ലകൾ കോമളമായി തളിർക്കുമ്പോൾ വേനൽക്കാലം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് കാണുമ്പോൾ മനുഷ്യപുത്രൻ അടുത്ത് വാതിൽക്കൽ വരെ എത്തിയിരിക്കുന്നെന്ന് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവയെല്ലാം സംഭവിച്ചു തീരുന്നതുവരെ ഈ തലമുറ അവസാനിക്കുകയില്ല. നിശ്ചയം ആകാശവും ഭൂമിയും നശിച്ചു പോകും, എന്റെ വചനങ്ങളോ അനശ്വരമായിരിക്കും. ആ ദിവസവും മണിക്കൂറും പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രൻ പോലുമോ അറിയുന്നില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ പുനരാഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ച ദിവസം വരെ ജനം ഭക്ഷിച്ചും പാനം ചെയ്തും വിവാഹം കഴിച്ചും വിവാഹം കഴിപ്പിച്ചും സസുഖം ജീവിച്ചു വന്നു. ജലപ്രളയം വന്നെല്ലാവരെയും നശിപ്പിച്ചു കളയുന്നതുവരെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആരും മനസ്സിലാക്കിയില്ല. മനുഷ്യപുത്രന്റെ പുനരാഗമനവും അങ്ങനെ തന്നെയായിരിക്കും. അന്ന് രണ്ട് പുരുഷന്മാർ വയലിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റയാൾ ഉപേക്ഷിക്കപ്പെടും. രണ്ട് സ്ത്രീകൾ തിരികളിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരു സ്ത്രീ എടുക്കപ്പെടും, മറ്റേ സ്ത്രീ ഉപേക്ഷിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ കർത്താവ് വരുന്നത് ഏത് ദിവസമെന്ന് അറിയാത്തതിനാൽ ജാഗ്രതയോടെയിരിക്കുക. കള്ളൻ രാത്രിയിൽ വരുന്ന സമയം വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ജാഗ്രതയോടെ ഇരുന്ന് തന്റെ ഭവനം തുറക്കാതിരിക്കാൻ വേണ്ട കരുതൽ ചെയ്യും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ നിങ്ങളും സദാ ജാഗരൂകരായിരിക്കുക. കാരണം മനുഷ്യപുത്രൻ വരുന്നത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. ഭവനത്തിലെ ദാസർക്ക് യഥാസമയം ഭക്ഷണം നൽകാൻ അവരുടെ യജമാനൻ നിയോഗിച്ചിരിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നവനായി കാണപ്പെടുന്ന ഭൃത്യൻ അനുഗ്രഹീതൻ. അദ്ദേഹം ആ ഭൃത്യനെ തന്റെ സകല സ്വത്തിനും മേലധികാരിയായി നിയമിക്കും എന്ന് നിശ്ചയമായും ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ യജമാനൻ ഉടനെയൊന്നും വരികയില്ല എന്ന് ചിന്തിക്കുന്ന ദുഷ്ടനാണ് ആ ഭൃത്യനെങ്കിൽ അയാൾ തന്റെ സഹഭൃത്യരെ മർദ്ദിക്കാനും മദ്യപരോടത്ത് തിന്നാനും കുടിക്കാനും തുടങ്ങും. ആ ഭൃത്യൻ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും ചിന്തിക്കാത്ത സമയത്തും യജമാനൻ വന്നുചേരും. അദ്ദേഹം അവനെ അതികഠിനമായി ശിക്ഷിച്ച് കപടഭക്തർക്കൊപ്പം ഇടം നൽകും. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാകും. ഈ വചനത്തിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന നല്ല സന്ദേശം നമുക്ക് സ്വീകരിക്കാം. ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച് സദാ ജാഗരൂകരായിരിക്കണമെന്ന് വചനത്തിലൂടെ ഈശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോഹയുടെ കാലത്ത് ജലപ്രളയം വന്ന് ആ ജനത്തെ മുഴുവൻ നശിപ്പിക്കുന്നതുവരെ അവർ സകല തിന്മകളിലും മുഴുകി ജീവിച്ചു. അവർക്ക് ലഭിച്ച മുന്നറിയിപ്പുകളെല്ലാം അവർ അവഗണിച്ചു. ഇതുപോലെ മനുഷ്യപുത്രന്റെ ആഗമനം പ്രതീക്ഷിക്കാത്ത സമയത്ത് ആയിരിക്കും. അതുകൊണ്ട് എല്ലാ സമയവും ജാഗരൂകരായിരിക്കുവാൻ ഈശു നമ്മെ ആഹ്വാനം ചെയ്യുന്നു. യജമാനൻ ഏത് സമയത്ത് കയറി വന്നാലും തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഓരോ നിമിഷവും കൃത്യമായി നിർവഹിച്ച് പരിപൂർണ വിശ്വസ്തത പുലർത്തുന്ന ഭൃത്യനെ പോലെ നമ്മുടെ ജീവിതത്തിലും എല്ലാ സമയവും ദൈവസന്നിധിയിൽ വിശ്വസ്തത പുലർത്തുവാൻ കഴിയണമെന്ന് ഈ വചനത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. വചന സന്ദേശം സ്വീകരിച്ച് നമുക്ക് ദൈവത്തിന് പ്രിയപ്പെട്ട നല്ല മക്കളായി ജീവിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.